ഹൈ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അവിടെ വന്നിരിക്കുന്നത് റാഗിപ്പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ലഡുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു റാഗി ലഡു തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ് ചേർത്ത് കൊടുക്കാം. നെയ് നല്ലതുപോലെ മെൽറ്റായതിനു ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് നിലക്കടല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നിലക്കടല മുഴുവനായിട്ട് തന്നെ കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതി. ഇതിൻ്റെ കളറൊക്കെ മാറി വന്നതിന് ശേഷം ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റിവെക്കാം. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ 1 കപ്പ് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊരു 5-6 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് 5-6 മിനിറ്റ് നല്ലതുപോലെ കൈവെക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. റാഗിപ്പൊടി നല്ലതുപോലെ ചൂടായി വന്നതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് റാഗിപ്പൊടി അളന്ന അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. റാഗിപ്പൊടിയും തേങ്ങയും ഇതേപോലെ 2-3 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 അച്ച് ശർക്കര ഞാനിവിടെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ചതിന് ശേഷം കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം 1 സ്പൂൺ വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ചെറിയ ചൂടോടുകൂടി തന്നെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. കയ്യിൽ കുറച്ച് നെയ്യ് ആക്കിയതിന് ശേഷം ഇതേപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. റാഗിപ്പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ എന്നെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൾ ഓൾ ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ കറക്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അള്ളാ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.